ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് എന്നാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി നല്ലോണം കയറ്റ് പുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ചെറിയതായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്കിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മെൽട്ടാക്കിയെടുക്കാം. നമുക്ക് ഈ പൊത്തിരി വെച്ച അരിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ മെൽട്ടാക്കി വെച്ച ശർക്കര പാനിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഇതിലേക്ക് പഴം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നല്ല പോലെ അരച്ചെടുക്കാം. എന്നിട്ടായിട്ട് ഈ ബാറ്റർ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ബാറ്ററിന് കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ ബാറ്ററി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പം സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം. ഈ ബാറ്ററിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഓയിൽ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ മാവിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൂത്തും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ കറുത്ത ജീരകം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓയില് നല്ല പോലെ ചൂടായെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ഓരോ കുഴിയിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുഴി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/4 പകുതി വരെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കിത് ഒരു സൈഡ് വെന്ത് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ബാറ്ററും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പം നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.